ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു നോമ്പുതറ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇതിൽ നോമ്പുതറിൻ്റെ ഷോപ്പിംഗ് മുതൽ പ്രിപ്പറേഷനും നോമ്പ് തുറക്കുന്നതും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടുവെക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ആദ്യം തന്നെ ഇതാ നമ്മൾ ലൂലുലോട്ടെ കാട്ടാൻ വന്നിട്ടുള്ളത്. ഇവിടുന്ന് നോമ്പ് തുറന്നെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ടേനു, അങ്ങനെ വന്നതാണ്. സാധാരണ നമ്മളിതുപോലെ ഷോപ്പിങ്ങിന് വരുന്ന ടൈമിൽ സാധനങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ലിസ്റ്റാക്കിയിട്ടാട്ടാ വരല്. അങ്ങനെയാണെങ്കിൽ ഷോപ്പിങ്ങെല്ലാം വേഗം കഴിയുകയും ചെയ്യും. പിന്നെ നമ്മൾ അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും എടുക്കുകയും ചെയ്യൂല. ഇതിപ്പോൾ ലിസ്റ്റാക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടില്ലേനു. അങ്ങനെ കണ്ട സാധനങ്ങളെല്ലാം നോക്കിയെടുക്കലാണ്. പിന്നെ ഇതാ നിങ്ങൾ ഐമീനെ ശ്രദ്ധിച്ചിന, ഓൾക്ക് ചിപ്സും ചോക്ലേറ്റും വേണമെന്ന് പറഞ്ഞിട്ടാട്ടാ ഈ ഒരു കളി. ആദ്യം ഇതുപോലെ ചിരിയും സോപ്പിങ്ങെല്ലാം ഇരിക്കും, പിന്നെ മെല്ലെ മെല്ലെ കരച്ചിലായിട്ട് മാറിക്കോളും കേട്ടാ. അപ്പോൾ അത് കിട്ടിയാലേ ഉള്ളൊന്ന് സമാധാനമാവും. പിന്നെ ഇതാ ഇങ്ങനെ ഐസ് ഉണ്ടേനു, ഐസ് നോക്ക എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറേ ക്വാണ്ടിറ്റി ഉണ്ട്, നമ്മളിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയുള്ള നോക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഐമിനെ എങ്ങനെയല്ലോ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ട്രോളിയിൽ ഇരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കെച്ചപ്പ്, മയോണൈസ്, സോയ സോസ്, അതുപോലത്തെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കണേനു. അങ്ങനെ അതെല്ലാം നോക്കി വാങ്ങിക്കില്ല കേട്ടാ. ഞാൻ പൊതുവെ മയോണൈസ് വീട്ടിൽ നിന്ന് ആക്കലിഞ്ഞു തന്നെ കേട്ടാ, അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കലില്ല. ഇതിപ്പോൾ എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതേനു. അങ്ങനെ ഏതാ വാങ്ങിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനായിട്ട് കുറേ ടൈം അവിടെ വേസ്റ്റായി. പിന്നെ ഇതാ ചിക്കൻ വാങ്ങിക്കുന്ന സെക്ഷനിൽ എപ്പോഴും കാണുന്ന ചേട്ടാ ഈ ഒരു ചിക്കൻ്റെ കാല്. ഇതിൽ ആരാ വാങ്ങിക്കാമെന്നറിയില്ല. അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ, അതായത് നോമ്പറിൻ്റെ അന്ന് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഞാൻ കിച്ചണിൽ രാവിലെ തന്നെ കയറിയിട്ടുണ്ടേനു. ആദ്യം തന്നെ മോൻ്റെ കുറുക്കാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓന എഴുന്നേക്കുമ്പോൾ തന്നെ കുറുക്ക് കൊടുത്താൽ ഓനെ കുറച്ച് ടൈം അങ്ങനെ കളിച്ചോളും. ഇതിപ്പോൾ ഞാൻ ഹെൽത്ത് മിക്സിൻ്റെ കുറുക്കാട്ട റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പനങ്കൽക്കണ്ടാണ് ഇട്ടെടുക്കുന്നത്, പാം ജാഗറി. സാധാരണ കൽക്കണ്ടത്തിനേക്കാളും പനങ്കൽക്കണ്ടാട്ട ഒന്നും കൂടി നല്ലത്. ഇനിയിപ്പോൾ ഇതിൻ്റെ കുറുക്കാക്കി എടുക്കുന്നുണ്ട്. അത് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചാൽ മോൻ എഴുന്നേൽക്കുമ്പം കൊടുത്താൽ ഓനങ്ങ് സെറ്റായിക്കോളും. ഞാനിപ്പോൾ ഇതാ സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദൻ്റെ ആ ഒരു പശയില്ലേ, മൈദയും വെള്ളം ചേർത്തിട്ടുണ്ടാകുന്ന ആ ഒരു ഗ്ലൂ അതുണ്ടാക്കിയെടുക്കലാണ്. സമൂസിൻ്റെ മസാല ഞാൻ തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പം പിന്നെ പെട്ടെന്ന് പണി കഴിയുമല്ലോ, അങ്ങനെ അത് ചെയ്തെടുക്കലാണ്. ചെറിയ മക്കളെല്ലാം ഉള്ള വീട്ടിൽ എല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും. കാര്യം അവർ എഴുന്നേൽക്കുന്നതിന് മുമ്പേ മാക്സിമം എന്താ ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അവരെഴുന്നേറ്റാൽ അവരെ ഹാല്, അവരെ മൂഡ് എന്താണെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പം വെറുതെ കരിയിലായിരിക്കും, ചിലപ്പം ഓക്കെ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ മെയിനായിട്ട് തിരക്കല്ലാതെ ഉള്ള ദിവസം അവർക്ക് എന്തായാലും മൂഡ് ഓക്കെ ഉണ്ടാവില്ല, വെറുതെ കരുതുന്നുണ്ടാവും. അതുകൊണ്ട് അവൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കലാണ്. സമൂസ ഫോൾഡ് ചെയ്ത മെത്തേഡെല്ലാം എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവർക്കും അറിവായിരിക്കും. അഥവാ അറിയില്ലെങ്കിൽ തന്നെ കഴിഞ്ഞ റമദാനിലെ റെസിപ്പിയിലെല്ലാം ഞാനത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, ഒന്ന് കണ്ടുവെക്കണേ. അങ്ങനെ ഇതാ സമൂസ ഫോൾഡിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബാക്കി വന്ന ലീഫ് നല്ലോണം എയർ ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ട് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. അങ്ങനെ സമൂസ അവിടെ റെഡിയായിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഇറച്ചിച്ചോറിൻ്റെ ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വെജസും കൂടി ഇട്ടിട്ട് ബീഫ് നല്ലപോലെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ബീഫിന് നല്ല വേവുണ്ട് കേട്ടോ, ഒരു 10-15 വിസിലെല്ലാം എന്തായാലും വേണ്ടി വരും. അതുകൊണ്ട് അതങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറുണ്ടാക്കാൻ സിമ്പിളല്ലേ, അങ്ങനെ അത് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ബീഫാട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ടേക്ക് 3 വലിയ സവാള, 2 തക്കാളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് 3 ടീസ്പൂണ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ടേക്ക് പൊടികളാണ് വേണ്ടത്. ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ബീഫ് മസാല ഇതെല്ലാം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. Thank you.
പൊടികളെല്ലാം ചേർത്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലോട്ടേക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഞാനിപ്പോൾ 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഹോൾ സ്പൈസസ് ആണ് കേട്ടോ. ഗ്രാമ്പൂ, ഏലക്കായി, പട്ട, ഇതെല്ലാം കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെജ്ജീസും മസാലകളെല്ലാം ചേർത്തെടുത്തതിന് ശേഷം ഞാനിതാ കൈവച്ചിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കലാണ്. ഞാനിപ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് മിക്സാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൈ എരിയുന്ന പോലെ തോന്നില്ല, അല്ലെങ്കിൽ കൈ എരിയുന്ന പോലെ തോന്നലുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം പിന്നെ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇതിന് മിക്കവാറും 10-15 വിസിലെല്ലാം വേണ്ടി വരും. ഒരു വിസിൽ വന്നതിന് ശേഷം നല്ലോണം ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ വേവുന്ന പോലെ തോന്നലുണ്ട്. അങ്ങനെ മസാല അവിടെ വേവാൻ വെച്ച ടൈമിൽ ഞാനിതാ ചിക്കൻ കറി റെഡിയാക്കി എടുക്കലാണ്. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 3 വലിയ സവാള നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ വേവിച്ചെടുക്കണം. ഉപ്പ് ചേർത്തിട്ട് അടച്ച് വെച്ചാൽ തന്നെ വേഗം സവാള വെന്ത് കിട്ടും. അങ്ങനെ സവാള ഒന്ന് ഉടഞ്ഞു വരുന്ന സമയം കൊണ്ട് ഞാനിതാ ഒറോട്ടിൻ്റെ അരി ഒന്ന് റെഡിയാക്കി എടുക്കലാണ്. ഞാനിപ്പോൾ പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ടേക്ക് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കലാണ്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും തിരക്കെല്ലാം വരുന്ന സമയത്ത് പത്തിരിപ്പൊടി ഡയറക്റ്റ് കുഴച്ചെടുക്കലാട്ടോ ചെയ്യൽ, അല്ലെങ്കിൽ അരിയെല്ലാം അരച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കും. പക്ഷേങ്കിൽ ഇപ്പം അരി അരക്കാനെല്ലാം നിന്നാൽ നല്ല ലേറ്റായി പോവും, അതുകൊണ്ട് പിന്നെ വേഗം ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ അരി അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ കറിൻ്റെ ബാക്കിയുള്ള പരിപാടികളെല്ലാം നോക്കുന്ന കേട്ടോ. അതിലോട്ടേക്ക് പൊടികളും മസാലകളെല്ലാം ചേർത്തിട്ട് വായിച്ചെടുക്കലാണ്. ഇടയിൽ എൻ്റെ ബാക്കിയുള്ള പണികളെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ക്ലീനിങ്ങും പിന്നെ മക്കൾക്ക് ഫുഡ് കൊടുക്കലും എല്ലാം കഴിയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മോന് എണീറ്റിട്ടുണ്ടായി. ഇനി ഓനക്ക് ഫുഡെല്ലാം കൊടുത്ത് ഓനെ ഒന്ന് ഓക്കെ ആക്കിയിട്ട് കേട്ടോ ബാക്കിയുള്ള പണിയെല്ലാം ചെയ്യുന്നേ. അങ്ങനെ ചിക്കൻ കറി ഇതാ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വീസിലടിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാനിന്ന് ഫുഡായിട്ടായിട്ട് ഉണ്ടാക്കിയത് ഇറച്ചിച്ചോറും പിന്നെ ഒറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ. പിന്നെ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് പോള, സമൂസ, ബർഗർ, പിന്നെ ബ്രെഡ് റോള് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് ഫ്രീസാക്കി വെച്ചിരുന്നു. കാര്യം അതും ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി നിന്നാൽ നല്ല ഡിലേ പോലെ. അങ്ങനെ ഞാനിപ്പോൾ ഇതാ ബർഗറിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കന് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കലാണ്. ഞാൻ നൈസായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ടേക്ക് ഉപ്പ്, കുരുമുളക്, സോയാ സോസ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, അങ്ങനെ പൊടികളെല്ലാം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെല്ലാം അവിടെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിക്കന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈമുണ്ട്. ഞാനിതാ ഒറോട്ടി ചുട്ടെടുക്കലാണ് കേട്ടോ. ഒറോട്ടി കൂടി ചുട്ടെടുത്താൽ കാര്യമായിട്ടുള്ള പണിയെല്ലാം ഒന്ന് കഴിഞ്ഞ് കിട്ടും, ബാക്കിയുള്ളതെല്ലാം സിമ്പിളല്ലേ. കാര്യം സ്നാക്സ് എല്ലാം ഓൾറെഡി പ്രിപ്പയർ ആക്കി വെച്ചിന്. ഒറോട്ടി ചുടലാണ് ഇനി മെയിനായിട്ടുള്ള പണി. ഓ
ഒറോട്ടി ചുട്ട് അതിൽ ഗീയെല്ലാം തേച്ചിട്ട് നല്ല സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇക്കാൻ്റെ കലാപരിപാടികളാട്ടോ. ഇക്ക ഫ്രൂട്ട് കട്ടിങ്ങും ഫ്രൂട്ട് സലാഡും ഒക്കെ റെഡിയാക്കി എടുക്കലാണ്. പൊതുവേ റമദാൻ ടൈമിൽ നിൽക്കുന്ന കേട്ടോ ജ്യൂസും ഫ്രൂട്ട് സലാഡും എല്ലാം ഉണ്ടാക്കൽ. പക്ഷേ എങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാലാണ് സീൻ ഉണ്ടാവുക. കാര്യം ഇഷ്ടംപോലെ പാത്രം കഴുകാനുണ്ടാവും. അത് മിക്കവാറും എല്ലാ ആണുങ്ങളും കിച്ചണിൽ കയറിയാൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ അറിയുന്ന ആൾക്കാർക്കെല്ലാം മെയിനായിട്ട് ചോദിക്കാനുള്ളത് എൻ്റെ ഇക്ക വിളിനെ കുറിച്ചിട്ടാട്ടാ. ഈ വീഡിയോയിൽ മാത്രം എന്താ ഇക്കാന്ന് വിളിക്കുന്നത്, ഡയറക്റ്റ് ഇക്കാന്നൊന്നും വിളിക്കലില്ലല്ലോ എന്നാട്ടാ എല്ലാവർക്കും ചോദിക്കാനുള്ളത്. സത്യം തന്നെയാണ്, ഞാൻ വീഡിയോയിലേ ഇക്കാന്ന് വിളിക്കലില്ലോ. അല്ലാണ്ട് ഞാൻ പെറ്റനെയും ആട്ടോ ഹസ്ബൻഡിനെ വിളിക്കലിൽ. പക്ഷേങ്കിൽ അത് വന്നിട്ട് വീഡിയോയിൽ പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് കൺവേ ആണോന്നില്ല, അതൊന്നും മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ അത് യൂസ് ചെയ്യാത്തത്. പിന്നെ ഇപ്പോൾ വീഡിയോയിൽ ഇക്കാന്ന് വിളിച്ചിട്ട് നല്ല യൂസ്ഡായി. ഇക്ക ഒരു സൈഡിൽ നിന്ന് ഫ്രൂട്ട് സലാഡും ജ്യൂസും ഫ്രൂട്ട് കട്ടിങ്ങും എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിതാ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ക്യാരറ്റ് പോലെ ഉണ്ടാക്കുന്നതാണ്. ക്യാരറ്റ് പോളെ കൂടി റെഡിയാക്കി വന്നതിന് ശേഷം ഞാനിതാ സമൂസയും ബ്രെഡ് റോളെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. എല്ലാം ഫ്രൈ ആക്കി സെറ്റാക്കിയതിന് ശേഷം പിന്നെ അറേഞ്ച്മെൻറ്റിൻ്റെ ഒന്നും വീഡിയോ കാര്യമായിട്ടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം ഇനിയും ക്യാമറയും കൊണ്ട് പോയാൽ നോമ്പ് വർക്കലെല്ലാം ലേറ്റായി പോവും. അതുകൊണ്ട് പിന്നെ ക്യാമറ അവിടെ വെച്ച് ബാക്കിയുള്ള സെറ്റിങ്ങെല്ലാം വേഗം ചെയ്തിട്ടാ. അങ്ങനെ അലഹമ്മദില്ല, നോമ്പാറെല്ലാം നല്ല റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 6 ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നോമ്പ് വർക്കാൻ. നോമ്പുതറ സെക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും പള്ളിയിൽ പോയി. പിന്നെ പള്ളിയിൽ നിന്ന് വന്നിട്ട് കുറേ സംസാരിക്കലും ചെയ്തിട്ടാട്ടോ ഫുഡ് കഴിച്ചത്. ഇനിയിപ്പോൾ ഫുഡെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞേ. അത് കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം ഒരു ദിവസം ഫുള്ള് കഷ്ടപ്പെട്ട് എൻ്റെ റിസൾട്ട് കിട്ടിയതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. മോനെയും കൂട്ടിയിട്ട് ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബേജാറായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം സെറ്റാവോ, ആ ഒരു സമയത്തേക്ക് എല്ലാം റെഡിയാവോ എന്നെല്ലാം വിചാരിച്ചിട്ട്. പക്ഷേ അൽഹംദുലില്ല എല്ലാം നല്ല ഹയറായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിൽ അറിയിക്കുക. ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് ഇൻഷാല്ലാ ഞാൻ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.